വിഷമവിഷയായിട്ട് സ്ത്രീയായിരിക്കട്ടെ. 50 നോയം, ലഘുഭാവത്തിന്റെ ദോഷഫലങ്ങൾ. അതിൽ ചില ഫലങ്ങൾ, ദോഷങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. ലഘുഭാവം വഴി ചെയ്യുന്നത് വഴി ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന അനന്തരഫലം എന്താണെന്ന് നമ്മൾ ഒന്ന് രണ്ടെണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി. ഇപ്പൊ നമ്മൾ സൃഷ്ടിക്കുന്നത്, ഈ ലഘുഭാവം ചെയ്യുമ്പോൾ ഒരു വ്യക്തി സൃഷ്ട വസ്തുക്കളോടുള്ള ക്രമരഹിതമായ ആസക്തിയിലേക്ക് വളരും. സൃഷ്ട വസ്തുവിലേക്കാണ് ഉറ്റുനോക്കുന്നത്, സൃഷ്ടാവിലുപരി സൃഷ്ടികളിലേക്ക് നോക്കുന്നു. അപ്പൊ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. സൃഷ്ട വസ്തുക്കൾ മനുഷ്യന്റെ പ്രയോജനത്തിന് വേണ്ടിയുള്ളതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. എന്നാൽ അതിനുള്ള ആസക്തി വളരുന്നത് കൊണ്ട് പാപത്തിലേക്ക് അവർ എടുത്തുചാടുകയാണ്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിന്റേതല്ല. പ്രത്യുത ലോകത്തിന്റേതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലോകവും ലോകത്തിന്റെ മോഹങ്ങളും കടന്നുപോകുന്നു. ദൈവഹിതം നിവർത്തിക്കുന്നവനാകട്ടെ അത് എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് യോഹന്നാൻ അതിന്റെ 2 15 തുടങ്ങി 17 വരെയുള്ള തിരുവചനങ്ങളുടെ യോഹന്നാസിലെ വ്യക്തമാക്കിയാണ്, ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും നമ്മൾ സ്നേഹിക്കാൻ പോയാൽ നഷ്ടപ്പെടുന്നത് ദൈവത്തെയാണ്, ദൈവത്തിന്റെ സ്നേഹത്തെയാണ്. സ്വർഗരാജ്യം നഷ്ടപ്പെടുകയാണ്. സ്വർഗത്തിലേക്ക് എത്തി നോക്കാൻ, ദൈവത്തിലേക്ക് ദൈവത്തെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഈ ലോകത്തിന്റെ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ വൃക്ഷത്തിന്റെ ഫലം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അതിൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. ഉൽപ്പത്തി പുസ്തകം 3 അതിന്റെ 6 ആദ്യ പാപത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അത് ആ വൃക്ഷത്തിന്റെ ഫലം ആസ്വാദ്യകരമാണ്, കണ്ണിന് കൗതുകരമാണ്, അറിവേകാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? അത് അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. അപ്പൊ ലോകത്തിലേക്കാണ് നോക്കിയത്. ഏറ്റവും സുന്ദര മനോഹരമായ പറദീസ വിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിലേക്ക് നോക്കി അദ്ദേഹം സൃഷ്ടാവിലുപരി സൃഷ്ടിയെ എത്തിപ്പിടിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം നഷ്ടപ്പെടുകയാണ്. മനുഷ്യർ തെരഞ്ഞെടുക്കുന്ന ആ മഹാപാപത്തിന്റെ ദുരിതം അതിലൂടെ തിന്മയിലേക്ക് കടന്നു വരിക, മരണത്തിലേക്കുമുള്ള അവരുടെ പ്രവണതയും ആദത്തിന്റെ പാപം മൂലമുള്ള അവരുടെ ബന്ധത്തിലൂടെ അവർ കടന്നു വരുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കും. അതായത് പദബോധന ഗ്രന്ഥം 403 ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. മനുഷ്യരെ ഞെരുക്കുന്ന അപാരമായ ദുരിതവും തിന്മയിലേക്കും മരണത്തിലേക്കുമുള്ള അവരുടെ പ്രവണതയും ആദത്തിന്റെ പാപം മൂലമുള്ള അവരുടെ ബന്ധത്തിലൂടെ അല്ലാതെ വിശദീകരിക്കുക സാധ്യമല്ല. ഇതാണ് മതവാദന ഗ്രന്ഥത്തിൽ പറയുക. സൃഷ്ട വസ്തുക്കളോടുള്ള ക്രമരഹിതമായ താല്പര്യം സൃഷ്ടാവിൽ നിന്ന് അകറ്റും. അത് എല്ലാ ഹൃദയങ്ങളുടെയും ആനന്ദവും അഭിലാഷപൂർത്തിയുമായ ദൈവത്തിൽ നിന്ന് ഹൃദയത്തെ അകറ്റി സൃഷ്ടിയിൽ ആനന്ദം കണ്ടെത്താൻ അത് പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം, ഈ ലോകത്തിലുള്ള വസ്തുക്കൾക്കല്ല. ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കുടുംബം വന്ന് പറഞ്ഞ അനുഭവം. അവർ പറയും, വളരെ ഹൃദയവേദനയോടെ വന്ന് പറയുകയാണ്, ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ എല്ലാം ഉണ്ടായിരുന്നു, എല്ലാം സമൃദ്ധി ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ സമ്പത്തുണ്ട്, മക്കൾ പഠിക്കും, ഉയർന്ന നിലയിൽ ഞങ്ങൾ നിന്നവരാണ്. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ എന്ത് ചെയ്തു? ഇത്രയും പ്രാർത്ഥനയിൽ നിൽക്കുന്നതല്ലേ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിപ്പിക്കുകയല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ബിസിനസ് തുടങ്ങി, അത് പുരോഗമിച്ചു. അതിനുശേഷം ഞങ്ങൾ 10 സ്ഥലം വാങ്ങിച്ചു, അതിൽ കുറെ ജോലികൾ ചെയ്തു. വീണ്ടും ഞങ്ങൾ അവിടെ ഫാം തുടങ്ങി, ആടുകളെ വളർത്താൻ തുടങ്ങി, പശുവിനെ വളർത്താൻ തുടങ്ങി, കോഴി ഫാം തുടങ്ങി. സംഭവിച്ചത് എന്താണ്? ഞങ്ങൾക്ക് പള്ളിയിൽ പോകാൻ സമയമില്ല, കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല. അങ്ങനെ കുടുംബത്തിൽ കലഹമായി, വഴക്കായി, മക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്തവരായി. ക്രമേണ ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഈ വസ്തുക്കളിലായി, ബിസിനസ്സിലായി, ഞങ്ങൾ വാങ്ങിച്ച സ്ഥലത്തായി, ഞങ്ങൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളിലായി. പ്രാർത്ഥന നഷ്ടപ്പെട്ട ഒരു അനുഭവം. അവർ തന്നെ പറയുകയാണ്, ഇത് ഓരോന്നും ഓരോന്ന് നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തിലേക്ക് തിരിച്ചു വരാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരിവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും സംരംഭം നിർത്തും. അപ്പോൾ അവർ പറയുക, നിർത്താനൊന്നും ഇല്ല സിസ്റ്റർ, അതെല്ലാം പൊട്ടിപ്പോയ പാളീസായി, എല്ലാം അത് നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കിപ്പോ വീടും ഇല്ല, അത് ജപ്തി ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്ഥലവും എല്ലാം കടമായി, കടബാധ്യതകളായി, അനേകർക്ക് രൂപ കൊടുക്കാൻ കിടക്കുന്നു. വാങ്ങിച്ച സാധനത്തിനെല്ലാം രൂപ കൊടുക്കാൻ കിടക്കുന്ന സ്ഥലത്തിന്റെ സ്ഥലം പോലും ഈ രൂപ പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതിന്റെ പേര് ഞങ്ങളിപ്പോ വീട് വിൽക്കാൻ പോവുകയാണ്, അത് ജപ്തിയായി. ഇതിപ്പോ ഞങ്ങള് വളരെ നിരാശയിലാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അവസരത്തിൽ അവർക്ക് തന്നെ മനസ്സിലായി അവരുടെ പ്രശ്നം എന്താണ്. ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ദൈവം അവരെ വേണ്ട രീതിയിൽ അവർക്ക് അവരുടെ പാപബോധം അവർക്കുണ്ടായി. ദൈവത്തിലേക്ക് ആശ്രയിച്ചു. അവർ ഓരോന്നായി ദൈവസന്നിധിയെ സമർപ്പിച്ച് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കുറവുകൾ അവർ നികത്തി. കൊച്ചു കൊച്ചു പാപം അവരെ കുടുംബത്തെ തന്നെ അവർ ദൈവത്തിന് അകറ്റിയ അതോടെ അവർ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടായി. എല്ലാം ഉപേക്ഷിച്ചു. അത്യാവശ്യം ജീവിക്കാൻ മാത്രം ഒരേക്കർ സ്ഥലം, അതിൽ കൃഷി ചെയ്ത് അവർ ജീവിക്കുന്നു. നല്ല കടബാധ്യതയിൽ അവർ കഴിയുന്നു. എങ്കിലും അവർ വിശ്വാസം നഷ്ടപ്പെടുത്താതെ അതിൽ പിടിച്ചു നിൽക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ അൻപത് നോയമ്പിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട പ്രധാന മേഖല, ഈ ലോകവും ലോകത്തിന്റെ എല്ലാ മേഖലകളും എത്തിപ്പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നവരായിരിക്കാം. അതായത് ഇവിടെ പറയുന്നുണ്ട്, ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ള ഒന്നും പിതാവിന്റേതല്ല. പ്രത്യേകത ലോകത്തിന്റേതാണ്. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകും. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും. ഈ വചനം പലപ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പള്ളിയിൽ പോവുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. അവർക്ക് വന്ന ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വീണ്ടും ഒരു തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുക. അപ്പോൾ ദൈവം നഷ്ടപ്പെട്ടത് എല്ലാം തരും. നിങ്ങളുടെ സമാധാനത്തിൽ പോകാൻ പറഞ്ഞു. ദൈവസാരങ്ങളെ ഈ വചനം കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില അസ്വസ്ഥത നമ്മുടെ കുടുംബത്തിൽ കാണാം. നമ്മൾ ചെയ്തു കൊടുക്കുന്ന കൊച്ചു കൊച്ചു പാപങ്ങൾ നമ്മുടെ ജീവിതത്തെ തകർക്കും. ആ പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് കടന്നു വരാം. ഉന്നതമായി പ്രവർത്തിക്കു വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ അൻപത് നോയമ്പ് കാലഘട്ടം, ഈ അൻപത് നോയമ്പിന് വേണ്ടി മാത്രമല്ല ജീവിതകാലം വരെ വിശുദ്ധി ജീവിക്കാൻ നമ്മളെ തന്നെ തയ്യാറെടുക്കാം. അതിനുവേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.